നഷ്ടപ്പെട്ട പേര് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ. ഗുജറാത്തിലുണ്ടായ തോൽവി വലിയൊരു ആഘാതം തന്നെയാണ് കോൺഗ്രസ്സിന് ഉണ്ടാക്കിയിരിക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ പ്രചരണം. പക്ഷെ അത് ബി ജെ പി സ്റ്റൈലിലാണെന്ന് മാത്രം. അടുത്ത വർഷം നടക്കാനൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടേതിന് സമാനമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ കർണാടക സന്ദർശനത്തിലാണ് ഖാർഗെ. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പറഞ്ഞ ഖാർഗെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം പിന്നീട് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ബി ജെ പി കർണാടകയിൽ ജയിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പോലെ സംസ്ഥാനത്ത് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും സഞ്ചരിക്കണം. മോദിയും ഷായും അവരുടെ മന്ത്രിമാരുമെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഗ്രാമങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കണം, ജനങ്ങളെ നമ്മുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയണം എന്നും അദ്ദേഹം പറഞ്ഞു. ജന്മനാടായ കൽബുർഗിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഐക്യം രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പാർട്ടി പ്രവർത്തകരെല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ അത് നമ്മൾ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. നമ്മൾ പരസ്പരം വഴക്ക് കൂടിക്കൊണ്ടിരുന്നാൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന വിജയങ്ങൾ പോലും കൈവിട്ടു പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചേ മതിയാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ വിജയം കർണാടകയിലും ആവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിമാചലിൽ 68 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളുമായാണ് കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചത്. 35 സീറ്റായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായിരുന്നത്. 2018 ശേഷം ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത്. അതേസമയം 2017 തെരഞ്ഞെടുപ്പിൽ 44 സീറ്റുകളുമായി അധികാരത്തിലേറിയ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിലേക്ക് ഒതുങ്ങി. 3 ബി ജെ പി വിമതരും അവിടെ വിജയിച്ചിട്ടുണ്ട്. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആപ്പിൾ കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന് തെളിവാണ് കോൺഗ്രസിന്റെ വിജയം എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങളും ഓപ്പറേഷൻ താമരയിലൂടെയും ബി ജെ പി അധികാരം പിടിച്ചെടുക്കുന്നതെല്ലാം കണ്ട കർണാടകയിൽ ഹിമാചൽ വിജയം ആവർത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്.